എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മെമ്പർഷിപ്പ് അഭിയാൻ ആരംഭിച്ച് 28 ദിവസം പൂർത്തിയായി കഴിഞ്ഞിരിക്കുക. ഒക്ടോബർ 15 തീയതിയോടുകൂടി പ്രാഥമിക അംഗത്വത്തിന്റെ കാലാവധി, നമ്മുടെ മെമ്പർഷിപ്പ് ചേർക്കുന്നതിനുള്ള സമയം ഒക്ടോബർ 15 തീയതി കൂടി അവസാനിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ഒരുപാട് ദൂരം നമുക്ക് സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ദേശീയ തലത്തിൽ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലും ഒരു സന്തോഷ വാർത്ത, മെമ്പർഷിപ്പിന്റെ മിസ് കോൾ മെമ്പർഷിപ്പും ഫോം ഫില്ല് ചെയ്ത മെമ്പർമാരുടെ എണ്ണവും താരതമ്യം ചെയ്താൽ 90%ത്തിലധികം മെമ്പർഷിപ്പ് ഫോം ഫില്ല് ചെയ്തതായിട്ട് കേരളത്തിലാണ് ഏറ്റവും ഉയർന്ന റേറ്റിംഗിൽ വന്നിരിക്കുന്നത് എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും മിസ് കോൾ മെമ്പർഷിപ്പും ഫോറം ഫില്ല് ചെയ്ത പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയ മെമ്പർഷിപ്പും തമ്മിലുള്ള കണക്കിന്റെ വ്യത്യാസം നോക്കിയാൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മെമ്പർഷിപ്പിന്റെ കേരളത്തിന്റെ പ്രഭാരി ആന്ധ്രാപ്രദേശിന്റെ അധ്യക്ഷ പുരന്ദേശ്വരിജി മാഡം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അവരെ ഹാർദ്ദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം. ഞാന് നമ്മുടെ അവലോകന യോഗത്തിൽ പുരന്ദേശ്വരിജി അവർകളും പ്രകാശ് ജാവ്ദേക്കർജിയും അപരാജിത സാരംഗിജിയും എല്ലാം ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകും. ആ കാര്യത്തെക്കുറിച്ച് അധികം സംസാരിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നിലവിലെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഈ യോഗത്തിൽ വിലയിരുത്തുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കോർ ഗ്രൂപ്പിന്റെ യോഗം ഇവിടെ ചേരുന്നുണ്ട്. വൈകുന്നേരം ജില്ലാ പ്രസിഡന്റുമാരുടെ പ്രത്യേകമായ യോഗം ഇന്നിവിടെ വിളിച്ചിട്ടുണ്ട്. ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടുള്ള ചർച്ചകളും ആശയവിനിമയങ്ങളും കൊച്ചിയിൽ ഇതേ സ്ഥലത്ത് ഹോട്ടലിൽ നടക്കുകയാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ ശരിയായി വിലയിരുത്തി ആവശ്യമായ ചർച്ചകൾ നടത്തി ഭാവി പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന CPIM അതിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വാസ്യത കേരളത്തിൽ ഇതുപോലെ തകർന്ന് തരിപ്പണമായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ഇതുവരെ പ്രതിപക്ഷ കക്ഷികളുടെ ആരോപണങ്ങളും മാധ്യമ വിമർശനങ്ങളും നേരിടേണ്ടി വന്നിട്ടുള്ള മുഖ്യമന്ത്രിക്ക് ഇതാദ്യമായിട്ടാണ് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് ഇത്രയും ഗുരുതരമായ വിമർശനങ്ങൾ ഒരു മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത ചോരുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ തെറ്റായ പ്രവണതകളും പ്രവർത്തനങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു MLA തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രതിപക്ഷം നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്ന നിമിഷം മുതൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു എന്നുള്ള തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ. പണത്തിനും അധികാരത്തിനും അഴിമതിക്കും വേണ്ടി എല്ലാ തത്വങ്ങളും നയങ്ങളും അടിസ്ഥാന ആശയങ്ങളും ബലികരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM സംസ്ഥാന നേതൃത്വവും മന്ത്രിമാരും മുന്നോട്ട് പോകുന്നത്. കൊള്ളക്കാരുടെ ഒരു താവളമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കൊള്ളക്കാരും അഴിമതിക്കാരും മാസപ്പടിക്കാരും തട്ടിപ്പുകാരും സംസ്ഥാന ഭരണ സിരാകേന്ദ്രത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആദരണീയനായ കേന്ദ്രമന്ത്രി
ശ്രീ ജോർജ് കുര്യൻജിയും ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളും അഴിമതിയും കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘങ്ങളും ചേർന്ന് കേരളത്തെ ഒരു കൊള്ളക്കാരുടെ താവളമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അദ്ദേഹം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ അനഭിമതനാക്കിയിരിക്കുക, അദ്ദേഹം സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണെന്നാണ് പറയുന്നത്. ഇത്തരം സ്വർണ്ണക്കള്ളക്കടത്തുകാരെയും മാഫിയ സംഘങ്ങളെയും അധികാരത്തിൽ കയറുന്നതിനു വേണ്ടി എല്ലാ തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്ത് അത്തരം സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ചവർ അന്ന് ആലോചിച്ചില്ല ഇതിന്റെ പരിണത ഫലം ഇതായിരിക്കുമെന്നുള്ളത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ശരിയായി പരിശോധിക്കപ്പെടാൻ ഇവിടെ സാധിക്കാത്തത്? ഒരു മറുപടി പറയാൻ പോലും സർക്കാരിന് കഴിയുന്നില്ല. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ ഗൂഢാലോചന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തടിതപ്പുകയാണ്. പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നമ്മുടെ നാട്ടിൽ ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വാർത്താ സമ്മേളനങ്ങൾ നടത്തി പരിഹാസ്യനാവുന്നതാണ് നമ്മൾ കണ്ടത്. ഒരു ചോദ്യത്തിനും ഉത്തരമില്ല. ആരാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്നത്? ആരാണ് ക്വട്ടേഷൻ സംഘങ്ങളെ സഹായിക്കുന്നത്? ആരാണ് മാഫിയ സംഘങ്ങളിൽ നിന്ന് പണം പറ്റുന്നത്? അതിനുള്ള മറുപടി ഇവിടെ ആരും പറയുന്നില്ല. മന്ത്രിമാരുടെ ടെലിഫോൺ ചോർത്തുന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച് അന്വേഷണമില്ല. കഴിഞ്ഞ 8 വർഷവും അധികാരത്തിന്റെ ഇടനാഴികളിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച്, കൊള്ളരുതായ്മകളെ സംബന്ധിച്ച്, അനധികൃതമായ പണം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, കൊടിയ അഴിമതികളെ സംബന്ധിച്ച് പാർട്ടിക്കകത്തു തന്നെ ഉയർന്നു വരുന്ന ഗുരുതരമായ ആരോപണങ്ങൾ മറുപടി പറയാൻ സാധിക്കാത്ത വിധം മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും ജനങ്ങളുടെ മുമ്പിൽ വിവസ്ത്രരായി മാറിയിരിക്കുകയാണ്. കൊള്ളക്കാരുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്, രാക്ഷസന്മാരുടെ ഭരണമാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ അഴിമതിക്കാർക്കും ഇവിടെ സ്വൈര്യവിഹാരം നടത്താൻ സാധിക്കുന്നു. വിമാനത്താവളങ്ങൾ വഴി കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങളെ വഴിയിൽ പിടിച്ചു നിർത്തി പോലീസുകാര് അവരുടെ സ്വർണം തട്ടിയെടുത്ത് അത് കസ്റ്റംസിന് ഏൽപ്പിക്കാതെ പോകുന്നു എന്നുള്ള ആരോപണമുണ്ട്. ഈ ആരോപണം കേരളത്തിന് പുതിയതല്ല. തിരുവനന്തപുരം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ 1.5 വർഷമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കടന്നത്. ഇപ്പോൾ ആരോപണം ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ്, ഉന്നതരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരു വിശദീകരണവും സർക്കാരിന് നൽകാൻ കഴിയുന്നില്ല. ഔദ്യോഗികമായ ഒരു മറുപടിയുമില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അലങ്കോലമായിരിക്കുകയാണ്. ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും ജില്ലാ സമ്മേളനങ്ങളും നടക്കുമ്പോഴേക്ക് കഥയുടെ ബാക്കി ഭാഗം കൂടി പൂർണ്ണമായിട്ടും ജനങ്ങൾക്കിടയിൽ അനാവരണം ചെയ്യപ്പെടും. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തരത്തിലുള്ള തകർച്ചയാണ് കേരളത്തിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതിയാണ് കേരളത്തിനും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി ജനങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിനെയും UDFനെയും പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലേക്കാണ് ആരോപണങ്ങൾ ചെന്ന് നിൽക്കുന്നത്. കഴിഞ്ഞ 8 വർഷവും ഒരു സാമന്ത പ്രതിപക്ഷമായിട്ടാണ്, LDFന്റെ BTയുമായിട്ടാണ് കേരളത്തിലെ UDF പ്രവർത്തിക്കുന്നതെന്നുള്ള ഗൌരവതരമായ ആരോപണം പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിക്കും കൊള്ളരുതായ്മകൾക്കുമെതിരെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്താനുള്ള ശേഷിയില്ലാത്ത പ്രതിപക്ഷമായി, ഒന്നിനും കൊള്ളാത്ത പ്രതിപക്ഷമായി VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF അധപ്പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾക്ക് ഏക പ്രതീക്ഷ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്ന കാലമാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നേടിയ ഉജ്ജ്വലമായ വിജയത്തെ അതിന്റെ ശോഭ കെടുത്താനുള്ള ചില പ്രചാരണങ്ങൾ, തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയിട്ടാണ് എന്നൊക്കെയുള്ള
വ്യാജ പ്രചാരണങ്ങൾ ഇതിനിടയ്ക്ക് ചില ആളുകൾ നടത്തുകയാണ്. ഏത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്, മൂഢസ്വർഗത്തിലാണ് അവർ ജീവിക്കുന്നത്. സുരേഷ് ഗോപിയും ഭാരതീയ ജനതാ പാർട്ടിയും കേരളത്തിൽ ജയിച്ചത് ഏതെങ്കിലും പൂരം കലക്കിയിട്ടല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയത്. ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ 20% വോട്ടിലേക്ക് എങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി എത്തുന്നത്? ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ കേവലം 15,000 വോട്ടിന് രാജീവ് ചന്ദ്രശേഖരൻ എങ്ങനെ പരാജയപ്പെടും? ഒരു പൂരം കലക്കിയിട്ടാണെങ്കിൽ വി മുരളീധരൻ ആറ്റിങ്ങിൽ എങ്ങനെ 3.25 ലക്ഷം വോട്ട് പിടിക്കും? ഇതെല്ലാം ഇവിടുത്തെ ജനങ്ങൾ കണ്ടതാണ്. ആലപ്പുഴയിൽ എങ്ങനെ BJP 3 ലക്ഷം വോട്ട് പിടിക്കും? അതുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ കൊണ്ടോ BJP നേടിയ ഉജ്ജ്വലമായ വിജയത്തിന്റെ ശോഭ കെടുത്തിയത് കൊണ്ടോ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്ന് LDFും UDFും മനസ്സിലാക്കണം. LDFന്റെയും UDFന്റെയും അഴിമതിക്കെതിരായി തുടർച്ചയായിട്ടുള്ള പോരാട്ടങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തുടരുക തന്നെ ചെയ്യും. ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ അവകാശം നഷ്ടമായിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ധാർമ്മികമായും രാഷ്ട്രീയമായും അധികാരത്തിൽ തുടരാനുള്ള അർഹത നഷ്ടമായിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുതിയ ജനവിധി തേടണമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സുചിന്തിതമായ അഭിപ്രായം. ഈ സർക്കാർ രാജിവെക്കണം, ജനവിധി തേടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരന്തരമായ പ്രചാരണങ്ങളും പ്രക്ഷോഭങ്ങളും സംസ്ഥാനത്ത് സംഘടിപ്പിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുമെന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കെല്ലാം ഇവിടെ നേതാക്കന്മാർ സംസാരിക്കും. കേരളത്തിൽ ഇരട്ട നീതിയാണ് എല്ലാ കാര്യത്തിലും. ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കാം, വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങൾക്കെതിരായി വലിയ ചർച്ചകളാണ് കേരളത്തിൽ നടക്കുന്നത്. LDFും UDFും ഇവിടെ വഖഫിന്റെ പാർലമെന്ററി ബോർഡ് കമ്മിറ്റി മെമ്പറായാണ് അപരാജിത സാരംഗി ഇവിടെ ഇരിക്കുന്നത്. ഈ മുനമ്പത്ത്, കൊച്ചിയിൽ ഈ മുനമ്പത്ത് ആയിരക്കണക്കിന് വിശ്വാസികൾ, ക്രൈസ്തവ വിശ്വാസികൾ വഖഫ് ബോർഡിന്റെ തെറ്റായ നടപടിക്കെതിരായി, അവരുടെ ഭൂമി കൈയേറിയതിനെതിരായിട്ട് വലിയ പ്രചാരണം നടക്കുകയാണ്. ക്രൈസ്തവ സഭകളെല്ലാം, KCBC ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവ സംഘടനകളും ഇതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെല്ലാം വഖഫ് ബോർഡിലെ പരിഷ്കാരങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ്. ഞാൻ BD സതീശനോടും സുധാകരനോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആരുടെ പക്ഷത്താണ്? മുനമ്പത്തെ ക്രിസ്ത്യാനികളുടെ കൂടെയാണോ അതല്ല കയ്യേറ്റക്കാരുടെ കൂടെയാണോ എന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറാവണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. എല്ലാ കാലത്തും ക്രൈസ്തവരുടെ വികാരം മുതലെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ആർജവമുണ്ടോ KCBCയോടും കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തോടൊപ്പം നിൽക്കാൻ? അതല്ല, മാർക്സിസ്റ്റുകാരെ പോലെ നിങ്ങളും ഒരു പക്ഷത്താണോ? ഇതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആ വിഷയത്തിലും ശക്തമായ നിലപാട് ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ശ്രീ ഷോൺ ജോർജിന്റെയും അതുപോലെ മറ്റ് BJP നേതാക്കളുടെയും നേതൃത്വത്തിൽ മുനമ്പം സന്ദർശിച്ചിരുന്നു. വരും ദിവസങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ആ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.